നമസ്കാരം. കോവിഡ് പ്രതിരോധ വാക്സിനുകളുടെ ഹബ്ബാകാൻ ഒരുങ്ങുകയാണ് കർണാടക. കോവാക്സിനും സ്പുട്നിക്കും ഇനി കർണാടകയിൽ ഉൽപ്പാദിപ്പിക്കും. കോവിഡ് രോഗ പ്രതിരോധ വാക്സിനുകളായ ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിനും റഷ്യയുടെ സ്പുട്നിക് 5 വാക്സിനുമാണ് കർണാടകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കർണാടകത്തിലെ മാലൂരിൽ ഭാരത് ബയോടെക് ആരംഭിക്കുന്ന യൂണിറ്റിൽ കോവാക്സിനും സ്പുട്നിക് 5 വാക്സിൻ ധാർവാഡിലുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ജൂൺ അവസാനത്തോടെ മാലൂരിലെ യൂണിറ്റിൽ നിന്ന് 1 കോടി വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് കർണാടക ആരോഗ്യമന്ത്രി ഡോക്ടർ കെ സുധാകർ അറിയിച്ചു. ജൂലൈ അവസാനത്തോടെ ഇത് 2-3 കോടിയായും ആഗസ്റ്റ് അവസാനത്തോടെ 4-5 കോടിയായും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്ന് ഭാരത് ബയോടെക് സ്ഥാപകൻ ഡോക്ടർ കൃഷ്ണ എല്ല അറിയിച്ചതായി മന്ത്രി വ്യക്തമാക്കി. ധാർവാഡിലെ ബേലൂർ വ്യവസായ മേഖലയിലെ ശില്പ ബയോളജിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് സ്പുട്നിക് 5 വാക്സിൻ ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിക്കുന്നത്. സ്പുട്നിക്കിൻ്റെ ഇന്ത്യയിലെ നിർമ്മാണ വിതരണാവകാശം നേടിയിട്ടുള്ള ഹൈദരാബാദിലെ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിന് വേണ്ടിയാണ് SBPL വാക്സിൻ ഉൽപ്പാദിപ്പിക്കുക. 1 വർഷത്തിനുള്ളിൽ 50 മില്യൺ ഡോസ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനാണ് കമ്പനി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള സാങ്കേതിക നടപടികൾ അതിവേഗം പൂർത്തിയായി വരികയാണെന്ന് ശില്പ ബയോളജിക്കൽസ് ലിമിറ്റഡ്സ് അറിയിച്ചു. ഇതോടെ നിലവിലുള്ള രാജ്യത്തെ വാക്സിൻ ക്ഷാമത്തിന് ഉൾപ്പെടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ജനങ്ങൾക്ക് സ്വയം കോവിഡ് പരിശോധിക്കാവുന്ന റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് കിറ്റിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ICMR. കിറ്റ് ഉടൻ പൊതുവിപണിയിലും ലഭ്യമാക്കും. എന്നാൽ രോഗലക്ഷണമുള്ളവർക്കും രോഗികളുമായി അടുത്ത സമ്പർക്കമുള്ളവർക്കും മാത്രമേ ടെസ്റ്റ് കിറ്റ് ICMR നിർദ്ദേശിക്കുന്നുള്ളൂ. ഒരു കിറ്റിന്റെ വില 250 രൂപയാണ്. പരിശോധനയിലൂടെ രോഗം സ്ഥിരീകരിക്കുന്നവർ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കണമെന്നും ICMR വ്യക്തമാക്കി. കിറ്റ് യഥേഷ്ടം ലഭ്യമാകുന്നതോടെ പരിശോധനാ നിരക്ക് കൂട്ടിക്കൊണ്ട് കോവിഡ് രോഗത്തെ നിയന്ത്രിക്കാനാകുമെന്നാണ് വിലയിരുത്തുന്നത്. കിറ്റിനൊപ്പം നൽകിയിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് പരിശോധന സ്വയം തന്നെ നടത്താവുന്നതാണ്. മൂക്കിലെ സ്രവം ഉപയോഗിച്ചാണ് പരിശോധന നടത്തേണ്ടത്. ഇത് പരിചയപ്പെടുത്താൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനും പുറത്തിറക്കും. ഫലം 15 മിനിറ്റിനുള്ളിൽ തന്നെ ലഭ്യമാകും. പൂനെയിലെ മൈലാബ് ഡിസ്കവറി സൊല്യൂഷൻസ് നിർമ്മിച്ച കിറ്റിനാണ് നിലവിൽ അംഗീകാരം നൽകിയിരിക്കുന്നത്. എന്നാൽ മുലയൂട്ടുന്ന അമ്മമാർക്കും കോവിഡ് വാക്സിനേഷൻ സ്വീകരിക്കാൻ മെന്ന ദേശീയ സാങ്കേതിക സമിതിയുടെ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് വിദഗ്ധ സമിതി നൽകിയ ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. കോവിഡ് രോഗമുക്തി നേടിയ ശേഷം 3 മാസം കഴിഞ്ഞ് വാക്സിൻ എടുത്താൽ മതിയെന്ന സമിതിയുടെ നിർദ്ദേശവും കേന്ദ്രം ഇതോടൊപ്പം അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ 1 ഡോസ് എടുത്തതിനു ശേഷം കോവിഡ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അസുഖം ഭേദമായതിനു ശേഷം 3 മാസം വരെ 2-ാമത്തെ ഡോസ് വൈകിപ്പിക്കാമെന്നുള്ള ശുപാർശയും കേന്ദ്ര സർക്കാർ ഇതോടൊപ്പം അംഗീകരിച്ചു. എന്നാൽ ഗർഭിണികൾ വാക്സിൻ സ്വീകരിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഇതുവരെയും തീരുമാനം സ്വീകരിച്ചിട്ടില്ല. ഗർഭിണികൾക്ക് വാക്സിൻ എടുക്കാമെന്ന് സമിതി നിർദ്ദേശിച്ചിരുന്നു. ഇക്കാര്യത്തിൽ വിശദമായ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അതിനുശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂവെന്നും അധികൃതർ വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.